എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വാഹനം ഹുണ്ടായിയുടെ അൽക്കസാറാണ്. ഇതാണ് നമ്മുടെ ഹുണ്ടായിയുടെ അൽക്കസാർ. അപ്പം ഇന്ന് നമുക്ക് ഈ വാഹനം റിവ്യൂ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് പെരുമ്പാവൂരുള്ള പോപ്പുലർ ഹുണ്ടായിയാണ്. അവരാണ് നമുക്ക് ഈ വാഹനം വന്നിരിക്കുന്നത്. എക്സ് യു വിയിൽ ഒരുപാട് ഫീച്ചർ അടങ്ങിയ ഒരു വാഹനം കൂടിയാണ് അൽക്കസാറ്. സാധാരണ ഹുണ്ടായിയുടെ വണ്ടികൾക്കെല്ലാം ഒരുപാട് ഫീച്ചർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ വാഹനത്തിനും ഒരുപാട് ഫീച്ചറുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് പരിചയപ്പെടാം. അതുപോലെ വാഹനങ്ങളുടെ വാഹനത്തിൻ്റെ വില, അതുപോലെ എത്രയാണ് ഇ എം ഐ വരുന്നത്, അതുപോലെ സർവീസ് കോസ്റ്റ് എത്രയാണ്, അങ്ങനെ എല്ലാം ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് പറയുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്നപ്പോൾ നമുക്ക് അൽക്കസാറിൻ്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മോടൊപ്പം ചേരുന്നത് ഷാംറോയാണ്. അപ്പോൾ ഷാംറോനെ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ബ്രോ. ഹായ്. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മുടെ ഹുണ്ടായി അൽക്കസാർ അല്ലേ? ഇത് നമ്മുടെ ഹുണ്ടായിയുടെ പ്രീമിയം സെഗ്മെന്റിൽപ്പെട്ട അൽക്കസാർ എന്ന എസ് യു വി ആണ്. ഇതിൽ നമുക്ക് സിക്സ് സീറ്ററും അതുകൂടെ സെവൻ സീറ്ററും അവൈലബിൾ ആണ്. അതുപോലെ പെട്രോളും ഡീസലും, പെട്രോളും ഡീസലും അവൈലബിൾ ആണ്. പെട്രോൾ വരുമ്പോൾ നമുക്ക് 2 ലിറ്റർ എഞ്ചിനും ഡീസലിൽ വരുമ്പോൾ 1.5 ലിറ്റർ എഞ്ചിനും വരുന്നത്. പെട്രോൾ നമുക്ക് 159 PS ഡീസലിലാണെങ്കിൽ 115 PS ആണ് നമുക്ക് ഇതിൻ്റെ പവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് കറക്റ്റ് നമ്മുടെ ഷോറൂം ഇരിക്കുന്ന ലൊക്കേഷൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്ന് പറഞ്ഞു കൊടുത്താൽ. ഓക്കെ, ഇത് നമ്മുടെ പെരുമ്പാവൂർ പുല്ലുവഴി എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോറൂം ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് സെയിൽസ്, സർവീസ് അതുമാതിരി തന്നെ ബോഡി വർക്ക്സ് അടക്കമുള്ള എല്ലാ ഫെസിലിറ്റി നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ മെയിൻ വഴിക്ക് തന്നെയാണ് ഷോറൂം ഇരിക്കുന്നത്. തൊട്ട് എം സി റോഡിനോട് വളരെ ചേർന്നായിരിക്കും. റോഡിനോട് ചേർന്ന് റോഡ് ചേർന്ന് നമുക്ക് എല്ലാ ഷോറൂംസ് ഓൾമോസ്റ്റ് നിസാൻ ഫോക്സ് അങ്ങനെ എല്ലാ ഷോറൂം നിശ്ചാണ് വരുന്നത്. വളരെ ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമുള്ള സ്പോട്ടാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ ബ്രോ നമുക്ക് നമ്മുടെ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് എത്ര വേരിയൻ്റ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്ക് ഇതിൽ പ്രസ്റ്റീജ്, പ്ലാറ്റിനം പിന്നെ സിഗ്നേച്ചർ ഉള്ള 3 വേരിയൻ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇന്ന് റിവ്യൂ ചെയ്യുന്ന മോഡൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്രോൾ ഓട്ടോമാറ്റിക്, പ്ലാറ്റിനം ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു വേരിയൻ്റാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അതാണ് നമ്മുടെ വാഹനം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഫ്രണ്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു പാഡ്ജിങ്, അൽക്കസാർ എന്ന് എഴുതിയേക്കുന്ന നല്ലൊരു പാഡ്ജിങ്, ക്രോം ഫിനിഷിൽ വരുന്ന ഒരു നല്ലൊരു പാഡ്ജിങ് നമുക്ക് കാണാൻ കഴിയില്ലേ? ഈ വണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ ഹുണ്ടായിയുടെ ഫ്ലാഗ്ഷിപ്പായ പാലിസേഡ് എന്ന് പറഞ്ഞ ഒരു വെഹിക്കിളിൻ്റെ ഡി എൻ എ ആണ് ഇതിൻ്റെ ഡിസൈനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അതുമാത്രം അത് നന്നായിട്ട് ഇപ്പോൾ അൽക്കസാർ എന്നുള്ള ആ ബാഡ്ജ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട് വ്യൂ ക്യാമും 360 ആംഗിൾ ഉള്ള ക്യാമും കൂടി ഈ വണ്ടിയിൽ നമുക്ക് അവൈലബിൾ ആണല്ലേ. ഓക്കെ, ക്യാമറ വരുന്നത് ഇവിടെ ആയിട്ടാണ്, ഇവിടെ ആയിട്ടാണ് ഫ്രണ്ടിൽ തന്നെ. പ്രത്യേകിച്ച് ബ്ലാക്കിൽ വന്നുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല. ഓക്കെ, അത് നല്ലൊരു ഇതാണ്, കാരണം ഫ്രണ്ടിൽ നോക്കുമ്പോൾ അല്ലേ. ഓക്കെ, നമുക്ക് അത് വാഷ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വാഷിങ്ങിനൊന്നും പ്രശ്നമില്ല. അപ്പൊ നമ്മുടെ പിന്നിലെ ക്യാമറയിൽ ഫ്രണ്ടിലെ ക്യാമറ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കുറച്ച് അകത്തോട്ട് കയറി ഇരിക്കുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഈ ക്യാമറയുടെ മേളിൽ വെള്ളം വീണിട്ട് നമുക്ക് ബ്ലർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനായിട്ട് അതിൻ്റെ ഡിസൈൻ അകത്തേക്ക് വെച്ചേക്കണം. പിന്നിലും അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. നമുക്കിതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഇതിൻ്റെ ട്രയോബീം ഹെഡ്ലാംസാണ് വരുന്നത്. പിന്നെ അതുകൂടെ ക്ലസൻറ്റ് ഗ്രോ എൽ ഇ ഡി ഡി ആർ എൽസ് വരുന്നുണ്ട്. നമുക്ക് ഡാർക്ക് ക്രോം ഹണിക്കോം കാസ്കേഡ് ഗ്രില്ലാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ ഈ സൈഡിൽ പാഡിൽ ലാംസ് വരുന്നുണ്ട് വിത്ത് ഹ്യുണ്ടായി ലോഗോ ഫംഗ്ഷൻ. നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വെൽക്കം ഫംഗ്ഷൻ ആയിട്ട് അത് കിട്ടും, അതിൻ്റെ ലാംസ്. പിന്നെ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ 200 ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. നമുക്ക് ഏത് ടൈപ്പ് റോഡുകളെയും കൊണ്ടുപോകുന്ന ടൈപ്പ് ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പിന്നെ നമുക്ക് 18 ഇഞ്ച് അലോയ് വീൽസ് വരുന്നത്, നല്ല സൈസുള്ള വീൽസ് ആണ്. നമുക്ക് വരുന്ന ബേസ് മോഡൽ മുതൽ ടയർ സൈസ് സെയിം തന്നെയാണ്. ബേസ് മോഡൽ നമുക്ക് 17 ഇഞ്ച് വരുന്നത്. നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ പോലെ 18 ഇഞ്ച് അലോയിലും വ്യത്യാസം വരുന്നുണ്ട്. അലോയിലും വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മിററിലെ വിറത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്, ഫോൾഡബിൾ ആണ്. അതുകൂടെ നമുക്കൊരു വെൽക്കം ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ ഒരു നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പാഡ് ലാംസ് താഴത്തേക്ക് കിട്ടും വിത്ത് ഹ്യുണ്ടായി ലോഗോ. പിന്നെ നമുക്ക് ഈ ഒരു ഈ മോഡലിന് ഒരു പ്രത്യേകമായിട്ട് ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് സൈഡ് സ്റ്റെപ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു മോഡൽസ് ആണ്. നമുക്ക് പ്രായമുള്ളവർക്ക് കയറാൻ പറ്റുന്ന സൗകര്യമുണ്ട് ഇതിൽ. പിന്നെ നമുക്ക് എല്ലാ കളറിലും ഈ ക്രോം ഫിനിഷ് വരുന്നുണ്ടോ? അത് നമുക്ക് എല്ലാ കളറും വരുന്നുണ്ട്. ഇങ്ങനെ തന്നെയാണ് വരുന്നത്, സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഓക്കെ, ഓക്കെ, നമുക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടാങ്ക് കപ്പാസിറ്റി എത്രയാണ് വരുന്നത്? 50 ലിറ്റേഴ്സ്. പിന്നെ നമുക്ക് ഇതിന്റെ ടെയിൽ ലാംസ് വരുന്നത് ഹണിക്കോം ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ടെയിൽ ലാംസ് വരുന്നത്. പിന്നെ നമുക്ക് ഇതില് ബേസ് മോഡൽ പോലെ റിയർ വൈപ്പർ, ഡീ ഫോഗർ, ഷാർക്ക് പിൻ ആന്റിന, അവന്മാർ തന്നെ ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്. അതുപോലെ പിന്നെ മെയിൻ ആയിട്ട് എടുത്തു പറയാവുന്ന ഒരു ഫീച്ചർ വിട്ടുപോയി, നമുക്ക് 360 ആംഗിൾ ഉള്ള ക്യാമറ, നമുക്ക് എല്ലാ സൈഡിൽ നിന്നുള്ള വ്യൂ ഒരുപോലെ കിട്ടും. ഓക്കെ, അത് നമ്മുടെ ഫ്രണ്ട് വ്യൂ അടക്കം. ഫ്രണ്ട് വ്യൂ അടക്കം അതിൽ കിട്ടുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് പാർക്ക് ഒക്കെ ചെയ്തിരുന്ന സമയത്ത് നമുക്ക് വണ്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാനായിട്ട് നമുക്ക് ഹണിക്കോം ഡിസൈനാണ്. പിന്നെ ഗാർണിഷ് ആണെങ്കിൽ ഫുൾ ക്രോം വരുന്നത്, അപ്പൊ ഒരു വൈഡ് ഫീൽ കിട്ടും. വൈഡ് ഫീൽ കിട്ടും. ഓക്കെ, ഇത് പിയാനോ ബ്ലാക്കിൽ തന്നെയാണ്. പിയാനോ ബ്ലാക്കാണ് ഇതിന്റെ സൈഡ് ഡിസൈൻസ് വരുന്നത്.
പിന്നെ മറ്റൊരു ഇന്റഗ്രേറ്റഡ് സ്പോയിലർ കൂടി വരുന്നുണ്ട്. സ്പോയിലർ വരുന്നുണ്ട് അല്ലേ? അത് നമുക്ക് എല്ലാ വേരിയന്റും തന്നെ ഈ എല്ലാ വേരിയന്റും ഉണ്ട്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് അടക്കം എല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് സെൻസേഴ്സ് വരുന്നത് ഇവിടെയാണ്. സെൻസേഴ്സ് വരുന്നത് അല്ലേ? സെൻസേഴ്സ് വരുന്നു. ഓക്കേ ഓക്കേ. ഇവിടെ സെൻസേഴ്സ് വരുന്നത് അല്ലേ? പിന്നെ സൈലൻസർ വരുന്നത്, ടിൻഡിപ്പ് സൈലൻസർ വരുന്നത്. ടിൻഡിപ്പ് ആണ് വരുന്നത് അല്ലേ? രണ്ട് സൈലൻസർ. അത് ബാക്കി നോക്കി കഴിഞ്ഞാൽ ഒരു നല്ലൊരു നല്ലൊരു സ്പോർട്ടി ഫീൽ. അതുപോലെ നമുക്ക് ക്യാമറ വരുന്നത് ഇവിടെ തന്നെയാണ്. ക്യാമറയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഡ്രൈവർ റിയർ വ്യൂ ക്യാമറയും കൂടി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതായത് നമ്മൾ വണ്ടി റൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ റിയർ വ്യൂ കിട്ടും. ഓക്കെ. അങ്ങനെ അങ്ങനെ ഒരു ഫെസിലിറ്റി കൂടി നമുക്ക് വണ്ടിയിൽ അവൈലബിൾ ആണ് അല്ലേ? പിന്നെ നമുക്ക് റൂഫ് റെയിൽസും കൂടി വരുന്നുണ്ട് അല്ലേ? അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള റൂഫ് റെയിൽ തന്നെയാണ് വരുന്നത് അല്ലേ? നല്ല സ്പോർട്ടി ഫീലും കിട്ടും. ഓക്കെ. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട വൈറ്റ്ലി ബ്ലാക്കും കൂടെ വന്നു കുറച്ചുകൂടെ നമുക്ക് എടുത്ത് കാണിക്കുന്നത് നമുക്കൊരു സ്പോർട്ടി ഫീല് കിട്ടും. പിന്നെ അമ്മമാർ തന്നെ ഒരു ഓഫ് റോഡ് വെഹിക്കിളിന്റെ ഒരു ക്യാരക്ടറാണ്. ശരിയാണ്. ഈ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഡോർ തുറക്കാം. ജസ്റ്റ് നമുക്ക് ഈ ഡോർ വലിച്ചാൽ മാത്രം. ഓക്കെ. നമുക്ക് കീ നമ്മുടെ കയ്യിൽ ഇരുന്നാൽ മാത്രം മതി അല്ലേ? പിന്നെ നമുക്ക് സൈഡിലേക്ക് വന്ന് നമ്മൾ ആദ്യം പറയാൻ വിട്ടുപോയ കാര്യമാണ് നമുക്ക് ക്യാമറ വരുന്നല്ലേ. ക്യാമറ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ആ ക്യാമറയുടെ ഉപയോഗം. അതായത് ബ്ലൈൻഡ് സ്പോട്ടൊക്കെ നമുക്ക് കവർ ചെയ്ത് പോകും. നമ്മൾ ഏത് സൈഡിലേക്കാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്നത് വെച്ചാൽ, ഇൻഡിക്കേറ്റർ ഇട്ടാൽ നമുക്ക് അപ്പം തന്നെ ആ സൈഡിലുള്ള വ്യൂ അകത്ത് നമുക്ക് ക്ലസ്റ്ററിൻ്റെ അകത്ത് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കനാൽ സൈഡിലുള്ള റോഡോ അല്ലെങ്കിൽ ഇച്ചിരി മോശപ്പെട്ട റോട്ടിൽ കൂടെ പോകുമ്പോൾ നമുക്ക് സൈഡ് ചിലപ്പോൾ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് ഫ്രണ്ടിൽ. അപ്പോൾ നമുക്ക് ആ ഇൻഡിക്കേറ്റർ ആ സൈഡിലേക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സൈഡിലുള്ള വ്യൂ ഫുൾ ആയിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ വീലോ സൈഡോ ഒക്കെ നമുക്ക് പറയാതെ ശ്രദ്ധിക്കാനും പറ്റില്ല. നമുക്ക് പ്രീമിയം ലെതർ അപ്പോൾസറി വരുന്നത്. പിന്നെ നമുക്ക് ഇതിൽ എടുത്തു പറയാവുന്ന ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിറർ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാന്ന് മാത്രമല്ല മിറർ ഫോൾഡ് ചെയ്യാൻ പറ്റും. ഒരു ഉപയോഗം നമ്മൾ ചെറിയ റഫായ റോഡിലൂടെ പോകുമ്പോൾ അപ്പോൾ അപ്പുറം ഇപ്പുറം നമുക്ക് മിറർ തട്ടായിരിക്കാനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എല്ലാ മോഡൽ വണ്ടികൾക്കും എല്ലാ മോഡലും ഉണ്ട്. പിന്നെ തന്നെ ഒരു ക്രോം ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹാൻഡിൽസ് എല്ലാം ഒരു മെറ്റൽ ഇതിലൊരു ഫീച്ചേഴ്സിന്റെ കലവറയാണ്. അതുകൊണ്ട് ഞാനത് പറയായിരുന്നു, ഇതില് ബോസിന്റെ സൗണ്ട് സിസ്റ്റം ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത് എട്ട് സ്പീക്കറും ഒരു സബ് വൂഫറും ഇതിൽ കൊടുത്തിരിക്കുന്നത്. ബോസ് എന്ന് പറഞ്ഞ നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിന് ഏറ്റവും നല്ല ടോപ്പ് റേഞ്ചിലുള്ള ഒരു ബ്രാൻഡാണ്. പിന്നെ സൈഡിലേക്ക് നമുക്ക് ആവശ്യമുള്ള കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് താഴത്തെ ഒരു ക്രോം സ്കിഡ് പ്ലേറ്റ് കൂടി അവൈലബിൾ ആണ്. പകത്തെ വിശേഷങ്ങളിലേക്ക് വരാണെങ്കിൽ നമുക്ക് ഇതിന്റെ എ സി വിന്റെ ഒരു അലുമിനിയം ഫിനിഷ്ഡ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. പിന്നെ അതുകൂടെ ലെതർ ഫിനിഷ്ഡും ആണ്. അതൊരു അട്രാക്റ്റീവ് ഉള്ള കളറാണ്. പിന്നെ ഇതിന്റെ ഒരുപാട് ഒരു ഫീച്ചേഴ്സിന്റെ കലവറ തന്നെയാണ് ഇപ്പൊ നമ്മളെ ഈ അൽക്കസാർ എന്ന് പറഞ്ഞാൽ. പിന്നെ ജസ്റ്റ് ഇതിന്റെ ക്ലസ്റ്റർ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇത് 10 inch ഇതിന്റെ ക്ലസ്റ്റർ വരുന്നത്. അതെ. ഇതിലിപ്പോ വരുന്ന നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഡോർ ഓപ്പൺ ആണെങ്കിൽ കാണിക്കുന്ന ഇൻഡിക്കേഷൻ കാണിക്കും. അതുകൂടെ നമ്മുടെ ടയറിന്റെ ഓരോ ടയറിന്റെയും പ്രഷർ ചെയ്യുന്നുണ്ട്. അതെ, ടയറിന്റെ പ്രഷർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് മറ്റു വണ്ടികളും ഉള്ളമാതിരി തന്നെ നമുക്ക് എല്ലാവിധ ഇൻഫർമേഷനും, അതായത് ഇപ്പൊ നമുക്ക് ഇതിന്റെ ആവറേജ് സ്പീഡ് മൈലേജ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതെ ഇതിലും വരുന്നുണ്ട്. ഇതിന് സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസൈൻ എന്ന് പറയുന്നത് ഡി കട്ട് സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. ഡി കട്ട് ഇതിൽ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് തന്നെ എല്ലാ കൺട്രോൾസും വരുന്നുണ്ട്. അതായത് ഓഡിയോ കൺട്രോൾസ് ഉണ്ട്, നമുക്ക് മ്യൂസിക്സിന്റെ ചാനൽസ് മാറാനുള്ള കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് പാഡ് ഷിഫ്റ്റ്, അതായത് ഗിയർ നമുക്ക് ഓട്ടോമാറ്റിക് വെഹിക്കിൾസിന് തന്നെ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന ആഗ്രഹമുള്ളവർക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് പാഡ് ഷിഫ്റ്റ്. അത് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് മോഡ്, ഇതിൽ വണ്ടിയുടെ ഒരു പ്രത്യേകത ഇപ്പൊ നമുക്ക് ഓഫ് റോഡ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഇതിൽ മോഡ് കൊടുത്തുണ്ട്. ട്രാക്ഷൻ മോഡുണ്ട്, അതുമാതിരി തന്നെ ഡ്രൈവ് മോഡുണ്ട്. ഡ്രൈവ് മോഡിൽ ഓടിക്കുമ്പോൾ നമുക്ക് ഇക്കോ കംഫർട്ട്, അമ്മാതിരി സ്പോർട്സ് മോഡ്, അങ്ങനെ മൂന്ന് മോഡുകളാണ് വരുന്നത്. അതിന്റെ യൂസ് നമ്മൾ നോർമൽ ഡ്രൈവിൽ നമുക്ക് എക്കോ മോഡ് യൂസ് ചെയ്യാം. ഇച്ചിരി കൂടി ഒരു സ്മാർട്ട് ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കംഫർട്ട് ഡ്രൈവ് യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മൾ ഇച്ചിരി ഒരു പവർഫുൾ ആയിട്ടുള്ള ഡ്രൈവ്, അതായത് ഒരു ഓവർടേക്കിങ്ങിലൊക്കെ ആണെങ്കിൽ നമ്മൾ സ്പോർട്സ് മോഡിലേക്ക് വണ്ടിയുടെ റെസ്പോൺസ് ഭയങ്കര വ്യത്യാസമായിരിക്കും. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഈ റോഡ് കണ്ടീഷൻ തന്നെ ഓടിക്കുകയാണെങ്കിൽ ഇപ്പോൾ ട്രാക്ഷൻ കൺട്രോളിലേക്ക് നമുക്ക് വേണ്ടി മാറ്റിയിടാം. അപ്പോൾ നമുക്ക് സൺ മോഡ്, സ്നോ മോഡ്, അങ്ങനെ ഒരു മോഡ്സ്, മൂന്ന് മോഡ്സ് മൂന്ന് മോഡ്സ് ആണ് അവൈലബിൾ. അത് ഡ്രൈവിലും മോഡ്സ് വരുന്നുണ്ട്, പിന്നെ ട്രാക്ഷൻ കൺട്രോൾസിൽ മൂന്ന് മോഡ്സ് വരുന്നുണ്ട്. അത് വളരെയധികം യൂസ്ഫുൾ ആണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു എസ് യു വി സ്റ്റിയറിംഗ് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടാതെ നമുക്ക് ടെലസ്കോപ്പിംഗ് ഉണ്ട്. അതിന്റെ ഉപയോഗം നമുക്ക് ഒന്ന് അടിപ്പിച്ചിടണമെന്നോ അല്ലെങ്കിൽ അകത്തി കിടുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചർ ആണ്. സ്റ്റാർട്ടിംഗ് വേരിയന്റ് തൊട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഓപ്ഷൻ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് എ സി വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു ഡ്രൈവർ റിയർ വ്യൂ മോണിറ്റർ എന്ന്. അതായത് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിലൊരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചാണെങ്കിൽ നമുക്ക് റിയർ വ്യൂ ഇത് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. അതേസമയം തന്നെ നമുക്ക് 360 ആംഗിളിലുള്ള നമ്മുടെ വ്യൂ അത് കാണാൻ പറ്റും. കാണാൻ പറ്റും. അതേസമയം പിന്നെ മ്യൂസിക് സിസ്റ്റം കൂടി നമുക്ക് അതിൽ ഓപ്പറേറ്റ് ചെയ്യാൻ മൂന്ന് പാനലായിട്ടാണ് ഇതിന്റെ ഡിസ്പ്ലേ വന്നിരിക്കുന്നത്. ബാക്കി സ്വിച്ചും കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട്, ഇതിൽ തന്നെ വന്നിട്ടുണ്ട് അല്ലേ. പിന്നെ വയർലെസ് ചാർജർ വരുന്നുണ്ട് നമുക്ക് ഇതിൽ. വയർലെസ് ചാർജർ അവൈലബിൾ ആണല്ലേ. പിന്നെ വേറെ പോർട്ട് കൊടുത്തിട്ടുണ്ട്, എക്സ്ട്രാ പോർട്ട് കൊടുത്തിട്ടുണ്ട്, യു എസ് ബി പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് വയർലെസ് ചാർജർ കൂടി വരുന്നുണ്ട് അല്ലേ.
SOS നമുക്ക് എമർജൻസി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രസ് ചെയ്യാനുള്ള ഒരു ബട്ടൺസ് ആണ്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് കോളും കാര്യങ്ങളും. പിന്നെ നമുക്ക് ഇപ്പൊ വണ്ടി ബ്രേക്ക് ഡൗൺ മറ്റു കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബട്ടൺ പ്രസ് ചെയ്താൽ ബ്രേക്ക് ഡൗൺ നമുക്ക് ടോൾ ഫ്രീ ആയിട്ടുള്ള ഫെസിലിറ്റി. പിന്നെ നമുക്ക് ബ്ലൂലിങ്കിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് വണ്ടി പുറത്ത് നമ്മ മൊബൈലിൽ കൂടെ തന്നെ ബ്ലൂലിങ്ക് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് ഓൺ ചെയ്ത് വണ്ടിയുടെ എ സി സ്റ്റാർട്ട് ചെയ്ത് ഇടാനുള്ള ഫെസിലിറ്റി അടക്കമുള്ള ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിൽ വണ്ടിയുടെ ഹെൽത്ത് കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് വണ്ടിയുടെ സർവീസ് മെയിൻറ്റനൻസ്, പിന്നെ വണ്ടി നമ്മൾ വേറെ കൊടുത്തു വിടാണെന്നുണ്ടെങ്കിൽ അവർ എത്ര കിലോമീറ്റർ ഓടിക്കുന്നു, നമുക്ക് വേണമെങ്കിൽ ഒരു സ്പീഡ് സെറ്റ് ചെയ്തോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമുക്കുണ്ടെങ്കിൽ മെയിനായിട്ട് ഇതിൽ പറയാവുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പാനോറമിക് സൺറൂഫ് ആണ് വരുന്നത്. നമുക്ക് സ്റ്റാർട്ടിംഗ് മോഡൽ തന്നെ അവൈലബിൾ ആണ്, പിന്നെ ക്രൂയിസ് കൺട്രോൾ അവൈലബിൾ ആണ്. അങ്ങനെ പ്രീമിയം വണ്ടികളിൽ വരുന്ന ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമ്മുടെ ഈ വണ്ടികളിൽ ഉണ്ട്. അപ്പൊ ഈ പ്രത്യേകിച്ച് ഈ പ്രൈസിന് ഇത് നല്ലൊരു വാല്യൂ ഫോർ മണി ആണ്. ഗിയറിലേക്ക് വരുവാണ് നമുക്ക് ഓട്ടോമാറ്റിക് ഗിയർ ആണ്, 7-speed ട്രാൻസ്മിഷന വരുന്നത്. ഇതിൽ പാർക്കിംഗ് വരുന്നുണ്ട്, റിവേഴ്സ് വരുന്നുണ്ട്, ന്യൂട്രൽ വരുന്നുണ്ട്, ഡിസ്ലേക്ക് വരുന്ന നമുക്ക് റിവേഴ്സ് മോഡ് വരുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ടെസ്റ്റ് ആംഗിളിലുള്ള ക്യാമറ അത് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ പിന്നിലേക്കുള്ള വ്യൂ കിട്ടും. ഇത് ഫ്രണ്ട് വ്യൂ ആണ്. അപ്പൊ ഇതിൽ തന്നെ ഒരുപാട് മോഡ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓട്ടോ ഹോൾഡ് എന്നുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരു കേറ്റത്തോ മറ്റോ ഒക്കെ നിർത്തുകയാണെങ്കിൽ വണ്ടി നമ്മൾ ഇങ്ങനത്തെ ഉള്ള മോഡൽ ഓട്ടോമാറ്റിക് മോഡൽസ് ഒക്കെ പിന്നോട്ട് ഇറങ്ങി പോകാനുള്ള സാധ്യത ഉണ്ടാവില്ല. ഈ ഓട്ടോ ഹോൾഡ് കൊടുക്കുകയാണെങ്കിൽ അഡ്വാൻസ് ഫീച്ചർ ആണ്. പിന്നെ നമ്മൾ ഇപ്പൊ ഇതിന്റെ ഒരു വേറെ പ്രത്യേകത വെച്ചാൽ നമ്മളൊരു ടൗണിലൊക്കെ വണ്ടി നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഇതുമായി ബ്രേക്ക് മോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി പിന്നെ മൂവ് ചെയ്യില്ല. പിന്നെ നമ്മൾ അടുത്ത കണ്ടിന്യൂസ് ആയിട്ട് ആക്സിലറേഷൻ കൊടുത്താൽ മാത്രമാണ് വണ്ടി ലോങ് ആയിട്ട് പോകുന്നത്. നമ്മളൊന്ന് ബ്രേക്ക് ചെയ്തി പ്രസ് ചെയ്ത് വെച്ചാൽ വണ്ടി അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടാൽ നിന്നു. അങ്ങനെ ഒരു ഫെസിലിറ്റി കൂടി ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കപ്പ് ഹോൾഡർ ആയിട്ട് രണ്ട് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ്, ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇത് പിന്നെ അതുകൂടെ ഒരു എയർ പ്യൂരിഫയർ കൂടിയാണ്. നമ്മുടെ അകത്തുള്ള എയർ പ്യൂരിഫയർ ഓട് സ്മെൽസ് ഒക്കെ ഒഴിവാക്കാനുള്ള ഒരു ഫീച്ചർ കൂടി വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഡാഷ് ബോർഡിലേക്ക് വരാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കൂളിംഗ് ഫെസിലിറ്റിയും കൂടി അതിൽ വരുന്നുണ്ട്. കൂളിംഗ് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫ്രീസർ ഒന്നും അല്ല, പക്ഷെ അതിൽ നമ്മളൊരു ചെറിയ സോഫ്റ്റ് ഡ്രിങ്ക്സ് കൂളായ ഡ്രിങ്ക്സ് അതിൽ വെക്കുകയാണെങ്കിൽ അതിന്റെ കൂളിംഗ് പിന്നെ ഇവിടെ നമുക്ക് ഒരു ആംബിയന്റ് ലൈറ്റ് വരുന്നുണ്ട്. ഇതിന്റെ ഒരു ലുക്ക് നമുക്ക് ഒരു നൈറ്റിലൊക്കെയാണ് അതിന്റെ ഇവിടെ വരുന്നുണ്ട്. ലൈറ്റ്സും നമുക്ക് കളേഴ്സും ഒക്കെ മാറ്റാൻ വേണം. അതൊരു ഓപ്ഷൻ ആണല്ലേ, എത്ര കളേഴ്സ് നമുക്ക് ഓപ്ഷൻ ആണ്, കളേഴ്സും വേറെ കളേഴ്സും മാറ്റാൻ പറ്റും. അത് നല്ലൊരു ഓപ്ഷൻ ആണല്ലേ. ഓക്കെ, പിന്നെ സൺറൂഫും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് പനോറമിക് സൺറൂഫ് ആണ്, വൈഡ് ആയിട്ടുള്ള വ്യൂ ആണ് കിട്ടുന്നത് നമുക്ക്. നമുക്ക് അത്യാവശ്യം ചെറിയ കുട്ടികളൊക്കെ എൻട്രി നിൽക്കാനും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ സ്വിച്ചുകൾ വരുന്ന ഒരെണ്ണം സൺറൂഫിന്റെ സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട് ഒരെണ്ണം അല്ലേ. ബാക്കിയുള്ള ലൈറ്റ്സ് വരുന്നല്ലേ, ഇത് രണ്ട് ലൈറ്റ്സ് ആണ് വരുന്നല്ലേ. ഓക്കെ ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ സാധാരണ നോർമൽ വരുന്നതല്ല, മൈക്ക് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നോർമലി വന്ന പോലെ തന്നെ ഒരു മിറർ വന്നിട്ടുണ്ട്. ഇവിടെ ഈ സൈഡിലുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഇത്രയൊക്കെയാണ് നമുക്ക് ഫ്രണ്ടിൽ വന്ന ഫീച്ചേഴ്സ്. ഓക്കെ, പിന്നെ നമുക്ക് സീറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഡ്രൈവിംഗ് സീറ്റിന്റെ കാര്യം നമ്മൾ വിട്ടുപോയി, കാരണം പെട്ടെന്ന് പറഞ്ഞു പോയപ്പോൾ വിട്ടുപോയതാണ്. ഡ്രൈവിംഗ് സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ, ഇത് നമുക്ക് മാനുവൽ അല്ല, നമുക്ക് ഇലക്ട്രിക്കലി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 8-way അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ അത് കൂടാതെ നമുക്ക് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് വെന്റിലേറ്റഡ് സീറ്റ്സ് കൂടിയാണ്. അതായത് നമ്മുടെ ഈ സീറ്റ്സിന്റെ അകത്തുനിന്ന് എ സി ചെറുതായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് അതിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ ലോങ് ഡ്രൈവ് ശരിയാണ്, അതെ, നമ്മുടെ പിൻഭാഗമൊക്കെ വേർക്കായിരിക്കാനായിട്ട് ഭയങ്കര ഉപയോഗപ്രദമായിരുന്നു. സീറ്റ് ഡ്രൈവറും കോ ഡ്രൈവറിനും ആ ഒരു ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ സീറ്റ് വന്ന നല്ല ക്വാളിറ്റിയുള്ള സീറ്റ്, ക്വാളിറ്റി ഉപയോഗിച്ചു. അത് ഇരിപ്പം നമുക്ക് നല്ലൊരു സുഖമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലേ, ഫുൾ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്ന സീറ്റാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതും സീറ്റിന്റെ കളർ വരുന്നതും നമ്മുടെ ഡാഷ് ബോർഡിൽ വരുന്ന അതേ സെയിം തന്നെ കളർ തന്നെയാണ് സീറ്റിലേക്ക് വരുന്നത്. ഓക്കെ, സ്പേസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ നോക്കണ്ടല്ലേ. പിന്നെ അകത്താണെങ്കിലും പിയാനോ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് കൈയൊക്കെ പിടിച്ചാലും ചെളിയോ മറ്റു കാര്യങ്ങളോ ആവില്ല, അതൊന്നും എടുത്തു പറഞ്ഞ കാര്യം. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെളി പറ്റാനുള്ള ചാൻസ് കൂടുതലാണ് എണ്ണമായി അങ്ങനെ കാര്യങ്ങൾ വരുമ്പോഴല്ലേ. ഓക്കെ ഓക്കെ, നോക്കാം പിൻഭാഗത്തേക്ക് വാ. സീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ മിഡിൽ റോ സീറ്റ്സ് നമുക്ക് 6-seater നമുക്ക് ക്യാപ്റ്റൻ സീറ്റ്സ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകം തന്നെ, പിന്നെ ടിപ്പ് ആൻഡ് ടംബിൾ നമ്മുടെ സിമ്പിൾ ആയിട്ട് നമുക്ക് സീറ്റ് നോക്കാൻ പറ്റും. അതായത് ഒറ്റ അടിക്കുന്നതിനെ മടക്കി നമുക്ക് പിന്നിലേക്ക് പോകുന്ന ആൾക്ക് കയറാനും ഞാനിപ്പോൾ കാണിച്ചു തരാം. നമുക്ക് കയറി ഇരിക്കാനുള്ള സൗകര്യമുണ്ട്.
പിന്നെ പിന്നിലെ ഏറ്റവും പിന്നിലായാലും റിയർ എ സി വെൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചാർജിംഗ് പോർട്സ് അവൈലബിൾ ആണ്. എ സിയുടെ നമുക്ക് ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഫെസിലിറ്റി ഉണ്ട്. പിന്നെ നമ്മുടെ ഈ റിയർ സീറ്റ് തന്നെ നമുക്ക് റീക്ലൈനിങ് ഫെസിലിറ്റി ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും റിയറിലുള്ള സീറ്റും റീക്ലൈൻ ചെയ്യാനുള്ള സൗകര്യമാണ് വണ്ടിയിൽ. പിന്നെ നമുക്ക് സെവൻ സീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപ്റ്റൻ സീറ്റ് പകരമായിട്ട് ഒറ്റ റോ സീറ്റ്സ് ആയിരിക്കും. അത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. അത് രണ്ട് പീസ് ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. സാധാരണ സെവൻ സീറ്റർ വണ്ടികളിൽ നമുക്ക് ഏറ്റവും പിന്നിലെ സീറ്റിൽ നമുക്ക് ലെഗ് സ്പേസ് വളരെ കുറവായിരിക്കും. ഇതിൽ അത്യാവശ്യം നമുക്ക് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഇതിന്റെ സ്പേസ് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിന്റെ മിഡിൽ റോ സീറ്റിലും നമുക്ക് എ സി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എ സി വെൻസ് അവൈലബിൾ ആണ്. ക്യാപ്റ്റൻ സീറ്റിന്റെ സെന്റർ ആയിട്ട് വരുന്നുണ്ട്. അത് സെവൻ സീറ്റർ ആണോ സിക്സ് സീറ്റർ ആണോ ആ മിഡിൽ ഇങ്ങനെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡർ ഉണ്ട്. നമുക്ക് കൂടാതെ ഒരു ഇത് നമ്മൾ സെവൻ സീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്ത് നിന്ന് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലായിരിക്കും. ഇവിടെ അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു ട്രേ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ നമുക്ക് അതിന് ഫുഡ്സ് കഴിക്കുമ്പോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. പിന്നെ നമുക്ക് ഈ റിയർ സീറ്റിൽ നമുക്ക് ഹെഡ്റെസ്റ്റിന്റെ കൂടെ ഒരു കുഷൻസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് പ്രീമിയം സെഗ്മെന്റിലൊക്കെ വരുന്ന വണ്ടികളിലാണ് ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി വരുന്ന. ഇപ്പൊ നമുക്ക് നല്ലൊരു ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. സാധാരണ സെവൻ സീറ്റിൽ കിട്ടുമ്പോൾ ഉള്ള വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം മോശമില്ലാത്തൊരു ബൂട്ട് സ്പേസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ റിയർ സീറ്റാണ് നമുക്ക് 50 ആംഗിളിൽ നമുക്ക് സ്പ്ലിറ്റ് ആവുന്ന ടൈപ്പ് സീറ്റ് വരുന്നത്. അപ്പൊ നമ്മളിപ്പോ പിന്നിലെ ആളില്ലെങ്കിൽ തന്നെ നമുക്ക് കൂടുതൽ ബൂട്ട് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരുപാട് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഏറ്റവും റിയറിൽ നമ്മുടെ ബോസിന്റെ സിസ്റ്റം കാണാം. നമ്മുടെ റിയറിൽ കാണുന്ന എ സി വെൻസും അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ശരിയാണ്. ചാർജ് ബോർഡും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ചാർജ് ബോർഡൊക്കെ എല്ലാ കാര്യങ്ങളും പിന്നിലും വരുന്നു. പിന്നിലും വരുന്നുണ്ട്. പിന്നെ സ്റ്റെപ്പിന് വരുന്ന നമുക്ക് ഇവിടെ തന്നെയാണ് വരുന്നത്. സ്റ്റെപ്പിന്റെ താഴ്ത്താണ് വരുന്നത്. ഓക്കെ. ഇവിടെ നമുക്ക് അതിന്റെ ടൂൾ കിറ്റും കാര്യങ്ങളെല്ലാം വെക്കാൻ പറ്റുന്ന അല്ലേ. ഇവിടെ ചെറിയ സ്പേസും കാര്യങ്ങളുണ്ട്. സ്റ്റെപ്പിന് വരുന്നത് താഴെയായിട്ടാണ്. നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ ആ ഒരു ഇത് നമുക്ക് കുറച്ചും കൂടി വ്യക്തമാകും. കാരണം നമ്മളൊരു ഓഫ് റോഡ് ഒക്കെ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ക്ലിയറൻസ് കിട്ടുന്നു. സീറ്റ് ബെൽറ്റ് വാണിംഗ് നമ്മൾ എടുത്ത് വഴി തന്നെ കാണിച്ചു അല്ലേ. നമ്മള് സാധാരണ എക്സ്പീരിയനേക്കാൾ ഒരുപാട് ഫീച്ചേഴ്സും നമുക്ക് അതുപോലെ കംഫർട്ട് ആണ്. ഇരിപ്പ് തന്നെ ഒരു ഇതുണ്ട്. അതുപോലെ കണ്ടോ സൈഡില് ഈ സൈഡിൽ തന്നെ കാണിക്കുന്നുണ്ടല്ലേ. യൂസ്ഫുൾ ആയിട്ടാണ് ഫീച്ചർ ആണത്. ഓക്കെ. അതുപോലെ ഇവിടെയും കാണിക്കുന്നുണ്ടല്ലേ. ഇതിപ്പോ റിയർ വ്യൂ മോണിറ്റർ വരുന്നേ കാണിക്കുന്നത്. അതേ സമയം തന്നെ ആംഗിളിലുള്ള ക്യാമറ നമുക്ക് കാണിക്കുന്നത്. ഓക്കെ. പ്രത്യേകിച്ച് ഒന്ന് എടുത്തു പറയാനുള്ള സംഭവം പൊളി തന്നെയാണ്. ഇതൊക്കെ ഞാനിട്ട് നമ്മൾ അറിയുന്ന പോലെയല്ല ഉള്ളിരുന്നിട്ടല്ലേ. ഇത്ര നമ്മള് കട്ടുള്ള വഴിക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും വണ്ടി ജസ്റ്റ് അനങ്ങുന്ന പോലും ഇല്ല. അത് നമുക്കൊരു യാതൊരു ഫീലും ചെയ്യുന്നില്ല അങ്ങനെ കട്ടിലേക്ക് വഴി വഴിക്കാൻ പോകുന്നതാണ് അഡ്വാൻറ്റേജ് ആണ് പറയുന്നതാണ്. ഓക്കെ. ഞാൻ പല എക്സ്പീരിയൻസുകളും ഓടിച്ചു നോക്കിയിട്ടുണ്ട്, ഡ്രൈവ് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഇത്ര പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ചേട്ടൻ ഇത്ര ഇതാക്കിയായിട്ട് പറഞ്ഞെങ്കിലും നമ്മൾ പല വണ്ടികളും പലരും പല രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ടെസ്റ്റ് ഡ്രൈവ് നോക്കുമ്പോൾ എനിക്ക് അത്ര ഫീലിംഗ് കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് എടുത്തു പറയേണ്ട സംഭവം തന്നെയാണ്. കാരണം അത്ര ഫീല് കിട്ടിയിട്ടുണ്ട്. കാരണം പല എക്സ്പീരിയൻസിനേക്കാളും എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയത് ഈ വണ്ടിയാണ് കേട്ടോ. എടുത്തു പറയേണ്ട ആവശ്യമുള്ള കാര്യം തന്നെയാണ്. ഓടിച്ചു വരണം. ശരിയാണ്. അതുപോലെ സീൻ കൺട്രോളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്മൂത്താണ്. സ്മൂത്ത്നെസ് ആണ്. അത് ഏറ്റവും എന്താ പറയുക, ട്രാക്ടർ ചെയ്ത സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി പോകുന്നത് ഉള്ളിലിരിക്കുന്ന ആൾക്കാർ അറിയുന്നില്ല എന്നാണ് ഏറ്റവും പറയേണ്ട ഒരു ആവശ്യം. കാരണം നമ്മളെ കട്ടർ വഴിക്ക് വന്നു കഴിയുമ്പോഴാണ് എനിക്ക് അത്ര ഫീൽ ചെയ്ത്. കാരണം മറ്റേ എക്സിലാണ് ചെറിയൊരു എന്തായാലും ചെറിയൊരു ഷേക്ക് എന്തായാലും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിലത്ര എന്തായാലും എടുത്ത് കാണിച്ചിട്ടില്ല. അത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു സംഭവം തന്നെയാണല്ലേ. അതായത് അപ്പോൾ ഓഫ് റോഡ് ഒക്കെ പോകുമ്പോൾ സുഖമായിട്ട് പോകാൻ പറ്റും. സാധാരണ ഒരു സെഡാൻ കാറിന്റെ യാത്ര സുഖം തന്നെ വേണി പറയാം. ആ രീതിയിലുള്ള ഒരു യാത്ര സുഖം തന്നെ നമുക്ക് ഒരു എസ് യു വി കിട്ടുക എന്ന് പറയുമ്പോൾ അത് ഒരു വ്യത്യസ്ത അനുഭവം തന്നെയാണ്. വണ്ടിനെ പറ്റിയുള്ള അത്യാവശ്യ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അല്ലേ. ഇനി നമുക്ക് പ്രഷർക്ക് അറിയേണ്ടതിന്റെ വില അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രഷർക്ക്. അപ്പൊ നമുക്ക് ഇത് എത്രയാണ് നമുക്ക് പ്രൈസ് വരുന്നത്? നമുക്ക് സ്റ്റാർട്ടിംഗ് ഒരു 16 lakhs മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഒരു 19 റേഞ്ചിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്യാവശ്യം ഈ ഒരു സെഗ്മെന്റ് വണ്ടിയിൽ ഇത്ര കുറഞ്ഞ പ്രൈസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു
നല്ലൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇതിന്റെ ഒരു കാര്യം നമുക്ക് 2 ലിറ്റർ പെട്രോൾ എഞ്ചിന് വരുന്നത്, പിന്നെ അതുകൂടെ നല്ല പവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1.5 ലിറ്റർ ആണെങ്കിലും നമുക്ക് മൈലേജ് നോക്കിയാൽ തന്നെ നമുക്ക് 14.5 പെട്രോളിലും ഡീസലിന് 20 കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഡീസലിന് നമുക്ക് നല്ല മൈലേജ് തന്നെയാണ്, നമ്മുടെ എല്ലാ മോഡൽസ് തന്നെ കിട്ടുന്നുണ്ടല്ലേ. ഓക്കെ, നമുക്ക് ഇനി നമുക്ക് അറിയേണ്ടത് നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വാഹനം നമുക്ക് ഇറക്കാൻ പറ്റും. ഡൗൺ പേയ്മെന്റ് നമുക്ക് കസ്റ്റമറുടെ പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, നമ്മൾ മാക്സിമം കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ നല്ലൊരു കസ്റ്റമറൊക്കെ ആണെങ്കിൽ നല്ല EMI സ്കീം നോക്കുകയാണെങ്കിൽ നമുക്കൊരു 1 lakh ഒരു 1600 രൂപ ഉള്ള റേഞ്ചിൽ വരെ നമുക്ക് EMI സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് വണ്ടിക്ക് വാറണ്ടി കൊടുക്കുന്നത് 3 ഇയേഴ്സ് അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റർ കൊടുക്കുന്നത്. മറ്റു മാനുഫാക്ചർ കൊടുക്കുന്നതിനും കുറച്ചുകൂടി ഒരു നല്ലൊരു ഇതാണ്. കാരണം അൺലിമിറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിരിക്കും കസ്റ്റമർക്ക് എടുക്കാനും. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഓട്ടം കുറവുള്ള ആൾക്കാർക്കാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എക്സ്റ്റെൻഡ് വാറണ്ടി ആയിട്ട് നമുക്ക് 5 ഇയേഴ്സ് ആണെങ്കിൽ 1,40,000 കിലോമീറ്റർ ആയിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി. പിന്നെ ഹ്യുണ്ടായിയുടെ വേറൊരു ഫെസിലിറ്റി ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത് SOT എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി ഉണ്ട്. അതായത് നമ്മുടെ വാറണ്ടിയിൽ ഉൾപ്പെടാത്ത പാർട്സ്. അതായത് ഇപ്പോൾ നമ്മുടെ ക്ലച്ച് ഡിസ്ക്, ബ്രേക്ക് പാഡ്, പിന്നെ ഈവൻ ബൾബ്, വൈപ്പർ ബ്ലേഡ് വരെ അടക്കം ഇതൊക്കെ നമുക്കൊരു പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ട് ഇതിൻ്റെ ഒരു നിശ്ചിത പീരീഡിനുള്ള എന്തെങ്കിലും ഡാമേജ് വരാണെങ്കിൽ അത് ഈ ഒരു പാക്കേജ് എടുക്കുകയാണെങ്കിൽ അവർക്കത് ഫ്രീ ആയിട്ട് ചേഞ്ച് ചെയ്യാം, ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് പറയുന്നത് നമുക്ക് സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെയാണ്, എങ്ങനെയാണ് സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നത്? സർവീസ് നമുക്ക് 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 ഇയറിലാണ് നമ്മുടെ എല്ലാ മോഡൽസിൻ്റെയും സർവീസ് വരുന്നത്. നമുക്ക് നോർമൽ സർവീസിലൊക്കെ ഒരു 5,000 താഴെയാണ് നമുക്ക് വരുന്നത്. ഈ ഒരു റേഞ്ച് വണ്ടി വെച്ച് നോക്കുമ്പോൾ അതൊരു ചീപ്പ് റേറ്റാണ് നമുക്ക് പറയാം. ഡീസലിന് വേറെ ചെറിയ വ്യത്യാസം, 1,000 രൂപ സംതിങ്ങിന്റെ വ്യത്യാസം വരുന്നുള്ളൂ. വ്യത്യാസം വരുന്നുള്ളൂ. അതും ഡീസൽ വണ്ടിയും നമുക്ക് സർവീസ് വരുന്നത് ഇതേ പീരീഡൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇതിൽ വരുന്നല്ലേ. നമ്മളെ വണ്ടിയെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ശ്യാമജിയുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ബുക്കിംഗ് ആവശ്യങ്ങൾക്ക് എന്താണെങ്കിലും എല്ലാം ചോദിച്ചാൽ എന്താ ആവശ്യത്തിനാണെങ്കിലും വണ്ടികളെ പറ്റി എന്തെങ്കിലും ആവശ്യത്തിലാണെങ്കിൽ ശ്യാമജിയുടെ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ശ്യാമജി വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പോൾ ശ്യാമജിയുടെ എല്ലാവിധ ആശംസകളും. താങ്ക് യു.